ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡാഫഡിൽസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മധുർ ക്ഷേത്രത്തിലാണ്. കാസർഗോഡ് പട്ടണത്തിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ വടക്കുകിഴക്കായിട്ടാണ് മധുർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവനാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും നമ്മുടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പോലെ വിനായകനാണ് ഏറെ പ്രസിദ്ധമായിട്ടുള്ളത്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. മധുർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം ഒരു ശിവക്ഷേത്രമാണെങ്കിലും ഗണപതിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. പണ്ട് ഇവിടെ ശിവൻ മാത്രമാണ് പ്രതിഷ്ഠയായി ഉണ്ടായിരുന്നത്. ഗണപതി പ്രതിഷ്ഠയെപ്പറ്റി ഐതിഹ്യങ്ങൾ പലതുമുണ്ട്. അതിലൊന്ന്, 100 ആണ്ടുകൾക്ക് മുമ്പ് ശ്രീ മദനന്തേശ്വര ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ പൂജ നടത്തുമ്പോൾ 7 വയസ്സുകാരനായ മകൻ ശ്രീകോവിലിൽ ഭിത്തിയിൽ പതിവായി കരിക്കട്ട കൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കാറുണ്ടായിരുന്നു അത്രേ. പൂജ കഴിഞ്ഞ് അച്ഛൻ വരുമ്പോൾ മകൻ അത് തുടച്ചു കഴിഞ്ഞിരിക്കും. ഒരു ദിവസം പൂജ നീണ്ടുപോയപ്പോൾ മകൻ വലതുവശത്തേക്ക് തുമ്പിക്കൈ നീട്ടിയ നിലയിലുള്ള ഒരു ഗണപതിയുടെ ചിത്രമായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത്. ഭംഗിയുള്ളതുകൊണ്ട് അത് തുടച്ചു മാറ്റുവാൻ ആ ബാലനും മനസ്സനുവദിച്ചില്ല. പിറ്റേന്ന് രാവിലെ അച്ഛനോടൊപ്പം അമ്പലത്തിൽ വന്ന ബാലൻ തലയിലത്തെ ചിത്രത്തിൽ ആകാംക്ഷയോടെ നോക്കി. താൻ വരച്ച ഗണപതിയുടെ ചിത്രം പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത് പോലെയുള്ള കാഴ്ച അവനെ അമ്പരപ്പിച്ചു. അവൻ്റെ ആശ്ചര്യ ശബ്ദം കേട്ട് അവിടെ എത്തിയ പിതാവ് കണ്ടത് ഒരു വിഗ്രഹ രൂപത്തിലുള്ള ഗണപതിയെയാണ്. വലമുറി ഗണപതി രൂപത്തിലുള്ള ആ ഭഗവാൻ തൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നെന്നും സർവവിഘ്നങ്ങളും അകറ്റി നിലകൊള്ളുമെന്നും ശാന്തിക്കാരൻ്റെ മനസ്സിൽ ഒരു ഉൾവിളി പോലെ അരുൾ ചെയ്തതായി തോന്നി. അന്ന് ധൃതിയിൽ തയ്യാറാക്കിയ പച്ചയപ്പം നിവേദിക്കുകയും ചെയ്തു. നിലവിളക്കിൻ്റെ ദീപജ്വാലയിൽ വാട്ടിയെടുത്ത പച്ചമാവിൻ്റെ ഉരുളകളായിരുന്നു അത്. പച്ചയപ്പം അന്നു മുതൽ ദേവന്റെ ഇഷ്ട നിവേദ്യമായി. കുട്ടികൾ നിവേദിച്ച പോലെ ഇന്നും പച്ചയപ്പം തന്നെയാണ് മഹാഗണപതിക്ക് പ്രധാനം. അവിടുത്തെ പ്രധാന ഉത്സവം മൂടപ്പ സേവ എന്നതാണ്. അതായത് ഗണപതിയെ ഉണ്ണിയപ്പം കൊണ്ട് മൂടുന്ന ഉത്സവമാണ്. ഭീമമായ ചെലവ് മൂലം ഇത് സാധാരണയായി നടത്താറില്ല. 1990കളിൽ ഒരു ദിവസമാണ് അവസാനമായി ഇത് നടത്തിയത്. ടിപ്പു സുൽത്താൻ ഒരിക്കൽ ഈ അമ്പലത്തെ ആക്രമിച്ചിരുന്നു. തൻ്റെ കടന്നുകയറ്റത്തിനിടയ്ക്ക് ദാഹം തോന്നി ടിപ്പു ഇവിടുത്തെ ക്ഷേത്രക്കിണറ്റിൽ നിന്നും വെള്ളം കുടിച്ചു എന്നും അദ്ദേഹത്തിൻ്റെ മനസ്സു മാറ്റി
അദ്ദേഹം ക്ഷേത്രം നശിപ്പിക്കാതെ വിട്ടു എന്നുമാണ് ഐതിഹ്യം. ടിപ്പു തൻ്റെ വാളുകൊണ്ട് വരച്ചുണ്ടാക്കി എന്ന് വിശ്വസിക്കുന്ന ഒരു മുഖം മൂടിയും ഈ ക്ഷേത്രത്തിലുണ്ട്. ഇവിടുത്തെ ഗണപതി പ്രതിഷ്ഠയ്ക്ക് വലിയ വലിപ്പമുണ്ട്. ആദ്യകാലത്ത് ഈ രൂപം ഉയരത്തിൽ വലുത് ആകുമായിരുന്നത്രേ. ഒരിക്കൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്ന ഒരു കന്നഡ സ്ത്രീ ഇവിടുത്തെ ഗണപതി നടയിൽ വന്ന ശേഷം ഉയരത്തിൽ വളരരുത്, വീതിയിൽ വളരൂ എന്ന് പറയുകയും തുടർന്ന് വീതിയിൽ വലുതാകാൻ തുടങ്ങുകയുമായിരുന്നു അത്രേ. ഇന്നും വിഗ്രഹം വളരുന്നുണ്ടെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ശിവൻ കിഴക്കോട്ടും ഗണപതി തെക്കോട്ടും അഭിമുഖമായി വാഴുന്നു. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് സിദ്ധി, ബുദ്ധി, തടസ്സങ്ങൾ എന്നിവയുടെ പ്രതീകമാണ് വിഘ്നേശ്വരൻ അഥവാ ഗണപതി എന്ന സങ്കല്പം. ഗജപൃഷ്ഠാകൃതിയിലാണ് ഇവിടുത്തെ ശ്രീകോവിൽ. മൂന്ന് നിലകളുണ്ട് ക്ഷേത്രത്തിന്. ആദ്യത്തെ നില ഓടുകൊണ്ടും മറ്റു രണ്ട് നിലകൾ കോപ്പർ കൊണ്ടുമാണ് പാകിയിരിക്കുന്നത്. മേടമാസത്തിൽ വിഷു സംക്രമ ദിവസം ഇവിടെ കൊടിയേറുന്നു. 5 ദിവസത്തെ ഉത്സവമാണ്. മൂടപ്പസേവ ഒരു വിശേഷ വഴിപാടാണ്. ഇതൊരു ഉത്കൃഷ്ട ചടങ്ങുകൂടിയാണ്. യക്ഷഗാനം എന്ന കർണാടക കഥകളി വഴിപാടും ഗണേശന് പ്രിയങ്കരമാണ്. ഇവിടുത്തെ കിണറ്റിൻ്റെ അടിത്തട്ടിൽ ധന്വന്തരമൂർത്തിയുടെ സാന്നിധ്യമുള്ളതിനാൽ ഔഷധഗുണമുള്ള ജലമാണ് എന്നും വിശ്വസിക്കപ്പെടുന്നു. മധുർ ക്ഷേത്രത്തിൽ ഉപദേവങ്ങളായി കാശി വിശ്വനാഥൻ, ധർമ്മശാസ്താവ്, സുബ്രഹ്മണ്യൻ, ദുർഗാ പരമേശ്വരി, വീരഭദ്രൻ, നാഗദേവങ്ങൾ, ഗുളികൻ എന്നിവർ കുടികൊള്ളുന്നു. ശിവന്റെ ശ്രീകോവിലിന് പുറകിൽ പാർവതി സാന്നിധ്യവുമുണ്ട്. മധുർ ക്ഷേത്രവും അവിടുത്തെ വിശേഷങ്ങളും എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാനും ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. എല്ലാ കൂട്ടുകാർക്കും നന്ദി.